Almighty boys and girls, everybody happy? I'm here, Joby, Violin. ഇന്ന് നമ്മുടെ കുക്കിംഗ് ആകപ്പാടെ വളരെയധികം ചേഞ്ചസ് തന്നെ വന്നിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടത്, ബേക്കറി പ്രോഡക്റ്റുകൾ അല്ലാത്ത പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ വീട്ടിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനുള്ള സിമ്പിൾ മാർഗങ്ങൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്നാലും വീട്ടിൽ ഈ വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇന്ന് പലരും ആവശ്യക്കാരേറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ കേക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബട്ടർ പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പൊ ആ പാത്രത്തിലോ അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എന്താണ് പ്രോഡക്റ്റ് അതോ അതും തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പേപ്പറാണ് ഈ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ കടയിൽ പോയി മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കടയിൽ പോയി ഒന്നും മേടിക്കാറില്ല, വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗത്തിൽ കൂടി തന്നെ നമുക്ക് സാധാരണ ഒരു ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. ഗൈസ്, അപ്പൊ എന്താ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ ഒരു പേപ്പറാണ് ഈ പേപ്പർ, എ ഫോർ സൈസ് പേപ്പർ. ഈ പേപ്പർ നമുക്ക് ആവശ്യം, അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് വെച്ചാൽ ഇതാണ് സാധാരണ നമ്മുടെ എണ്ണ. ഏതെങ്കിലും തരത്തിലുള്ള എണ്ണ മതി, ഇത് പാം ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് മാത്രം. അതിനുശേഷം നമുക്ക് വേണ്ട മൂന്നാമത്തെ ഇതുപോലൊരു ബ്രഷ്. ഇനി ഈ ബ്രഷ് ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ഞി എടുത്തിട്ടാണെങ്കിലും ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു എണ്ണ ഇതുപോലെ ഈ ബ്രഷിൽ എടുത്ത ശേഷം ഇതുപോലെ ശരിക്കും നമ്മുടെ ഈ ഒരു പേപ്പറിലോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് പഞ്ഞി എടുത്തിട്ട് മുക്കിയ ശേഷം സ്പ്രെഡ് ചെയ്താലും മതി, കുഴപ്പമില്ല. എന്താണല്ലോ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ എണ്ണ ശരിക്ക് ഈ പേപ്പറിൻ്റെ അകത്ത് സ്പ്രെഡ് ആവണം, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ശരിക്ക് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് മറച്ചിടാം ഈ പേപ്പർ, മറ സൈഡും ഇതുപോലെ തന്നെ ശരിക്ക് സ്പ്രെഡ് ചെയ്യാം. ഇപ്പം തന്നെ പേപ്പറിൻ്റെ കളർ തന്നെ മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ നമുക്ക് ഈ മറ സൈഡിലും ഇതുപോലെ തന്നെ ശരിക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബട്ടർ പേപ്പറിനേക്കാളും നല്ല ഗുണം ചെയ്യുന്നതാണ്, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഈ വശവും ശരിക്ക് സ്പ്രെഡായ ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറച്ചിടാം. കാരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എണ്ണ എല്ലാ വശത്തും ഒരേപോലെ തന്നെ വരണം. ഇവിടെ സ്പോട്ട് സ്പോട്ടായിട്ട് കാണുന്ന ചില പോർഷനുണ്ട്, അവിടെങ്കിലും എണ്ണ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയെങ്കിലൊക്കെ എണ്ണ ഇതുപോലെ ശരിക്ക് വരണം, എങ്കിൽ മാത്രമേ എല്ലാ പേപ്പറിൻ്റെ ഭാഗവും ഒരേപോലെ തന്നെ ബട്ടർ പേപ്പറിൻ്റെ രീതിയിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതായത് ഈ പേപ്പർ മൊത്തം നമ്മൾ ശരിക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ ഒരുപാട് എണ്ണയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് എണ്ണയുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരു പേപ്പർ, ഒരു പത്ര പേപ്പർ എടുക്കാം. നമുക്ക് ആ പത്ര പേപ്പറിലേക്ക് ഇത് വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സാധാരണ നമ്മുടെ ഒരു കിച്ചൺ ടവലാണ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതല്ലെങ്കിൽ സ്പോഞ്ച്, ഏതെങ്കിലും തരത്തിലെ സ്പോഞ്ച്, അതല്ലെങ്കിൽ സോഫ്റ്റ് തുണി, എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച ശേഷം സാവധാനതായി ഇതുപോലെ ഓവറായിട്ടുള്ള ഈ ഓയിൽ നമുക്ക് തൂത്ത് കളയാം. ഒന്ന് തൂത്ത് കളയുമ്പോൾ തന്നെ ഈ പേപ്പറിലുള്ള ഓയിൽ, ഓവറായിട്ടുള്ള ഓയിലെല്ലാം ഇതിൽ നിന്ന് മാറും, നമ്മുടെ ഈ കിച്ചൺ ടവലിലേക്ക് മാറും. ഒന്നുകൂടി തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 90% ഓയിലും ഈ ഒരു പേപ്പറിൽ നിന്ന് മാറിക്കൊള്ളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരല്പം കൂടി ഇതിൻ്റെ അകത്ത് ഓയിൽ കാണാം. പക്ഷേ ആ ഓയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റിയ മറ്റൊരു മാർഗമുണ്ട്. സാധാരണ നമ്മുടെ മറ്റൊരു പേപ്പർ എടുക്കാം, ഒരു പുതിയ പേപ്പർ. അതിലേക്ക് നമുക്ക് ഈയൊരു ബട്ടർ പേപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പേപ്പറോട് വെക്കാം. അതിനുശേഷം വേണം ഒന്നുകൂടി ജസ്റ്റ് ഇതുപോലെ എണ്ണ ഒപ്പിയെടുക്കാം തൂത്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഇപ്പോൾ തന്നെ നമുക്കിനി ഒന്നും പിടിക്കാനില്ല, ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് അതിൽ എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുപോലെ ഒന്ന് വെച്ച ശേഷം ഇതുപോലെ പേപ്പർ, പത്ര പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ശരിക്കും ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട്
ഇങ്ങനെയൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവറായിട്ടുള്ള എണ്ണ കൂടി പൊക്കോളൂ അതിലൂടെ. അപ്പോൾ എന്തായാലും ചൂട് നമുക്കൊരു കൺഫേം ചെയ്യാൻ വേണ്ടി ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോള് ചെയ്യാം. ചെറുതായിട്ടൊന്ന് റോള് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഓവറായിട്ടുള്ള എല്ലാ ഓയിലും മാറി നല്ല പ്രോപ്പറായിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിലും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബട്ടർ പേപ്പർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന ഇതുപോലെ പേപ്പറിലോ അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു കവറിലോ ഒക്കെ ആയിട്ട് നമുക്ക് എടുത്ത ശേഷം ഇതായതുപോലെ റോള് ചെയ്ത ശേഷം നമ്മുടെ സാധാരണ റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇതെടുക്കാം. അതല്ലാത്തപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അലമാരിയിൽ എവിടെയാണോ നമുക്ക് കിച്ചണിലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാവശ്യമുണ്ടോ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ഈ ബട്ടർ പേപ്പർ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ഏതാണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, ഇപ്പോൾ കേക്കാണോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണത്. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ പാത്രങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതനുസരിച്ച് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ പാത്രത്തിലാണെങ്കിൽ നമ്മളിതാ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ബട്ടർ പേപ്പർ നമുക്കെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആകൃതി, ഈ രൂപത്തിൻ്റെ ആകൃതി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം കോണായിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്നുകൂടെ വെക്കാം. ഓക്കെ, ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മടക്കാം. ഒന്നുകൂടി മടക്കിയ ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഒരു ആകൃതി തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ഇത്രയും ഒരു പോർഷൻ റൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നേരെ ഇതിൻ്റെ അകത്തേക്ക് കിട്ടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം സാവധാനം ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച ശേഷം നമുക്കൊരല്പം കൂടി എണ്ണയെടുക്കാം. അതായത് എന്ത് പ്രോഡക്റ്റാണ് ഇപ്പം നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം, ഇപ്പോൾ കേക്കാണ് ഉണ്ടാക്കുന്നത്, കേക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരല്പം കൂടി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്താണെന്നും കുഴപ്പമില്ല. അതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഈ പാത്രത്തിൻ്റെ സൈഡിലും ഈ പേപ്പറിലൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ സാധാരണ ബട്ടർ പേപ്പറാണല്ലോ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഇങ്ങോട്ട് കേക്കാണോ ഉണ്ടാക്കുന്നത്, കേക്കിൻ്റെ സാധനങ്ങൾ വെക്കുക, അതല്ലെങ്കിൽ എന്താണെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാലും സാധാരണ നമ്മൾ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് എങ്ങനെയാണോ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അതനുസരിച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കി നമുക്ക് കേക്കോ എന്ത് സാധനങ്ങളോ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ബട്ടർ പേപ്പർ ഉണ്ടാക്കുകയും ചെയ്യാം. ബട്ടർ പേപ്പർ ഉണ്ടാക്കിയ ശേഷം നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ബേക്കറി പ്രോഡക്റ്റുകളെല്ലാം വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ. കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, രസകരമാണ്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ താല്പര്യം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്ന് ഉള്ളൂ. 100% വർക്ക്ഔട്ട് ആവും എന്നുള്ള കാര്യത്തെ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ കണ്ടത് മനോഹരം. കാണാൻ പോകുന്നത് അത്തെ മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.